എടയൂർ ടി ടി പടി അംഗൻവാടിയുടെ കട്ടില വയ്ക്കൽ കർമ്മം നടന്നു. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എടയൂർ ഗ്രാമപഞ്ചായത്ത് 11 വാർഡിൽ നിർമ്മിക്കുന്ന അംഗൻവാടി കെട്ടിടത്തിൻ്റെ കട്ടിളവയ്പ്പ് കർമ്മം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി നിർവഹിച്ചു. എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തിന ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. 2022-23 സാമ്പത്തിക വർഷത്തെ പദ്ധതി 18.5 ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ഈ ഡിവിഷൻ്റെ മെമ്പർ കൂടിയായ ഐഷ മെമ്പറുടെ പ്രത്യേക താല്പര്യപ്രകാരമാണ് ഈ ഒരു അംഗനവാടിക്ക് ഫണ്ട് ഇങ്ങോട്ട് അനുവദിച്ചിട്ടുള്ളത്. എന്തായിരുന്നാലും നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബ്ലോക്കിനകത്തുള്ള 6 ഗ്രാമപഞ്ചായത്തുകളിലും സ്വന്തമായി കെട്ടിടമുള്ള അംഗനവാടികൾ ഉയർന്നു വരണമെന്നുള്ള ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രത്യേക താല്പര്യപ്രകാരമാണ് നമ്മൾ സ്വന്തമായി സ്ഥലമുള്ള അവിടേക്കൊക്കെ ഈ വർഷത്തിൽ നമ്മൾ കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ ഓരോ അംഗനവാടികൾക്കും ഫണ്ട് അനുവദിക്കുകയും അതിൽ ഈ ടി ടി പടി അംഗനവാടിയുടെ കട്ടിലവക്കൽ കർമ്മമാണ് ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. എന്തായിരുന്നാലും ഈ ഒരു മഹനീയമായ സാന്നിധ്യത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് അറിവ് പ്രാഥമിക നമുക്കറിയാമല്ലോ, പ്രാഥമിക വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് അംഗനവാടികളിൽ നിന്നാണ്. അതുകൊണ്ട് അവർക്ക് മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളും ഭൗതിക സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് മുന്നോട്ട് വന്നിട്ടുള്ളത്. അതിനുവേണ്ടി സഹകരിച്ചിട്ടുള്ള ഈ പ്രദേശത്തുകാരെയൊക്കെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ ഒരു മഹത്തായ സംരംഭത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന നമ്മുടെ എടയൂർ പഞ്ചായത്തിലെ ടി ടി പടി അംഗനവാടി കട്ടിലവയ്പ്പ് കർമ്മമാണ് ഇവിടെ നടക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് അനുവദിച്ച് മുന്നോട്ട് വന്ന ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആരാധകയായ പ്രസിഡൻ്റ് വസീമ വേളേരി അവരുടെയും അതുപോലെ തന്നെ ഭരണസമിതി അംഗങ്ങളെയും അതുപോലെ ഇതിനുവേണ്ടി മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഡിവിഷൻ മെമ്പർ ആയിഷ ചിറ്റകത്തിനെ എതിരായിരം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. 11 വാർഡിൻ്റെ കുറേ കാലത്തുള്ള സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു അംഗനവാടി ഇവിടെ കിട്ടുക എന്നുള്ളത്. ഒരു വാടക കെട്ടിടത്തിൽ നിന്ന് മറ്റൊരു വാടക കെട്ടിടത്തിലേക്ക് മാറി മാറി പ്രവർത്തിച്ചുകൊണ്ട് രക്ഷിതാക്കൾക്കും ഇവിടുത്തെ അധ്യാപകർക്കൊക്കെ പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഈ അവസ്ഥ മാറുന്നതിന് വേണ്ടി പ്രധാനമായിട്ടും പങ്കുവഹിച്ചത് ഒന്നാമത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് ഇതിന് സ്ഥലം അനുവദിച്ചു തന്ന നമ്മുടെ വാപ്പാക്കാനാണ്. നമുക്ക് ചുമരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റുള്ളൂ എന്നുള്ളത് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ സ്ഥലം ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വലിയ രീതിയിൽ സൗകര്യത്തോടു കൂടിയിട്ട് ബ്ലോക്ക് പഞ്ചായത്തിൽ ഇങ്ങനെ ഫണ്ട് അനുവദിക്കാൻ പറ്റിയത്. ഏതായാലും വാപ്പാക്കയും അതുപോലെ തന്നെ 18.5 ലക്ഷം രൂപ നമ്മുടെ പഞ്ചായത്തിൻ്റെ അംഗനവാടിക്ക് വേണ്ടി മാത്രം അനുവദിച്ചു തന്നുള്ള കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്കും വിശിഷ്യ ഞങ്ങളുടെ മെമ്പർ ഐഷ ചിറ്റകത്തിനും ഞങ്ങളെ ഈ 11 വാർഡ് പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഈ പ്രദേശത്തിന് മൊത്തത്തിലുള്ള സന്തോഷം ഞങ്ങൾ അറിയിക്കുകയാണ്. ഏതായാലും എത്രയും പെട്ടെന്ന് ഈ അംഗനവാടിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് ഈ വർഷം തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം കഴിയണം എന്നുള്ളതാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ കെ സുബൈർ, ബ്ലോക്ക് മെമ്പർ അബ്ദുറഹ്മാൻ, എടയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി വേലായുധൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജഹഫർ പുതുക്കുടി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നൌഷാദ്, മണി, പി ടി അയൂബ്, കെ പി വസന്ത, ബി ഡി ഒ ഹരിദാസ്, ജോയിൻ ബി ഡി ഒ ഷിൽജി, യു കെ മൊയ്തീൻകുട്ടി, മുൻ മെമ്പർ വി പി സാബിറ എന്നിവരെ കൂടാതെ രാഷ്ട്രീയ സാമൂഹ്യരംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു. ഉഴിഞ്ഞാലത്ത് മൊയ്തീൻകുട്ടി എന്ന വാപ്പു സൗജന്യമായി നൽകിയ ഭൂമിയിലാണ് 18.5 ലക്ഷം രൂപ വകയിരുത്തി അംഗനവാടി കെട്ടിടം നിർമ്മിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, വളാഞ്ചേരി ഓൺലൈൻ.